നമസ്കാരം, ന്യൂസ് പ്രൈമറിലേക്ക് സ്വാഗതം. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് പണികിട്ടി തുടങ്ങിയിരിക്കുന്നു. അധികാരത്തിലുണ്ടായിരുന്ന ബീഹാർ നഷ്ടമായി. ബി ജെ പി ആയിരുന്നു അവിടെ വലിയ തോതിൽ ചരടുവലി നടത്തിയത്. നിതീഷ് കുമാറിനെ ഒരു മൂലക്കിരുത്തി ബി ജെ പി അങ്ങോട്ട് ഭരണം കൈയാളുകയായിരുന്നു. മുഖ്യമന്ത്രി പദവി പേരിന് വേണ്ടി മാത്രം നൽകി നിതീഷ് കുമാറിനെ തങ്ങളുടെ വരിതിയിലാക്കാൻ ബി ജെ പി ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷെ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, നിതീഷ് കുമാർ അവസാനം അറ്റകയ്യെന്ന രീതിയിൽ മന്ത്രിസഭയെ കൊണ്ട് രാജിവെപ്പിച്ച് പുതിയ മന്ത്രിസഭ ഉണ്ടാക്കുകയും ചെയ്തു. അതും ഒത്ത എതിരാളികളായ ആർ ജെ ഡിയോടൊപ്പം. ഇതാണ് നിതീഷ് എഫക്ട്. ഇതുപോലെ തന്നെയാണ് മധ്യപ്രദേശിലും സംഭവിക്കുന്നത്. മധ്യപ്രദേശിലെ രാഷ്ട്രീയ സംഭവങ്ങൾ ഇപ്പോൾ ബി ജെ പിക്ക് പ്രതികൂലമാണ്. ശിവരാജ് സിംഗ് ചൌഹാനെ പാർലമെന്ററി ബോർഡിൽ നിന്നും ഒഴിവാക്കിയതും വൈകാതെ തന്നെ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി പദവിയിൽ നിന്നും ഒഴിവാക്കാനുള്ള സാധ്യതയും അവിടെ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യയെ പകരം ബി ജെ പിയുടെ നേതാവായി കൊണ്ടുവരാനുള്ള ശ്രമം കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നതായി പൊതുവെ സംസാരമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ യു പി ഒഴികെ മറ്റെല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് കനത്ത രീതിയിലുള്ള പ്രഹരമേൽക്കാൻ സാധ്യതയുണ്ട്. നിരവധിയായ വിഷയങ്ങൾ ബി ജെ പിക്ക് പ്രതികൂലമാണ്. രാജസ്ഥാൻ ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അവിടെ ബി ജെ പിയെ നിരം തൊടിയിക്കില്ല എന്ന് തന്നെയാണ് അശോക് ഗെലോട്ട് പറയുന്നത്. അതുപോലെ തന്നെ മധ്യപ്രദേശിൽ കമൽനാഥ് അധികാരത്തിലിരുന്ന ഒരു സംസ്ഥാനമാണ്. എന്നാൽ കുതിര കച്ചവടത്തിലൂടെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ എം എൽ എ മാരെ ചാക്കിട്ട് പിടിക്കാൻ ബി ജെ പി നടത്തിയ കളികളാണ് ഒടുവിൽ ഇത്തരം ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയത്. ബീഹാർ രാഷ്ട്രീയവും മധ്യപ്രദേശ് രാഷ്ട്രീയവും പറയുന്നത് ഒന്ന് തന്നെയാണ്, ബി ജെ പിക്കുള്ളിൽ ഒടുവിൽ പടലപ്പിണക്കം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ബീഹാറിൽ തന്നെ ബി ജെ പി എം എൽ എ മാർ ഐക്യത്തോടെ െങ്കിലും ഒരു വലിയ വിഷയം വന്നപ്പോൾ അവർക്ക് നേരിടാൻ കഴിയാത്ത അവസ്ഥയായി. 75 എം എൽ എ മാർ ബി ജെ പിക്ക് ബീഹാറിൽ ഉണ്ടായിരുന്നു. ഈ 75 എം എൽ എ മാർ ജെ ഡി യു എം എൽ എ മാരെ കൂടി വലിയ രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചതായാണ് റിപ്പോർട്ടുകൾ. മധ്യപ്രദേശിൽ പക്ഷേ അങ്ങനെയല്ല. ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ അനുകൂലികളായ എം എൽ എ മാർ കൃത്യമായി ചിന്തിക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യ വിഭാഗത്തെ മുളയിലെ തന്നെ നുള്ളിക്കളയണം എന്നുള്ളതാണ്. അവരെ മാറ്റി നിർത്തുകയോ അകറ്റി നിർത്താൻ വേണ്ടിയുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുകയോ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ശിവരാജ് സിംഗ് ചൌഹാന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് ഭാവിയിൽ രാഷ്ട്രീയപരമായ ഭരണ അസ്തിത്വത്തിലേക്ക് നീങ്ങും. ബി ജെ പി സംബന്ധിച്ചിടത്തോളം മോദിയെ ശക്തമായി എതിർത്തിരുന്ന ഒരു നേതാവായിരുന്നു ലാൽകൃഷ്ണ അദ്വാനി എന്ന എൽ കെ അദ്വാനി. എൽ കെ അദ്വാനിയുടെ അനുയായിയായിരുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ. എന്നാൽ മോദി 2014 അധികാരത്തിലെത്തിയ നിമിഷം മുതൽ ശിവരാജ് സിംഗ് ചൌഹാൻ കൃത്യമായി അടവ് നയങ്ങൾ മാറ്റി. എന്നാൽ മോദിക്ക് കൃത്യമായി അദ്ദേഹത്തിന്റെ വിശ്വാസ്യത വന്നില്ല. നിതിൻ ഗഡ്കരിയെയും ശിവരാജ് സിംഗ് ചൌഹാനെയും പാർലമെന്ററി ബോർഡിൽ നിന്നും ഒഴിവാക്കിയ സംഭവത്തെ പല നേതാക്കളും ശക്തമായി എതിർത്തു. പക്ഷേ മോദിയും അമിത്ഷായും പറയുന്നതിനപ്പുറം പാർട്ടിയിൽ എന്തെങ്കിലുമുണ്ടോ? കുടുംബാധിപത്യമാണ് കോൺഗ്രസിൽ ഉള്ളത് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. മോദിക്കും അമിത്ഷായ്ക്കും മേരെ ബി ജെ പിയിൽ ഇപ്പോൾ ഒന്നും നടക്കില്ല. അവർ രണ്ടുപേരുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ എല്ലാ രീതിയിലുള്ള ചരടുവലികളും അവർ തന്നെയാണ്. അവർക്കപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ നേതാവിനും സ്ഥാനമില്ല. ജെ പി നദ്ദ എന്നത് പാർട്ടി പ്രത്യേകമായ പരിഗണനയൊന്നും കൊടുത്തിട്ടുള്ള നേതാവൊന്നുമല്ല. എപ്പോ വേണമെങ്കിലും അധ്യക്ഷ സ്ഥാനം തെറിക്കാം. അതുകൊണ്ട് തന്നെ രണ്ട് നേതാക്കളുടെ ഉപജാപകരായി നിൽക്കാൻ തന്നെയാണ് ഇവർക്കൊക്കെ കഴിയുന്നത്. എപ്പോഴും കോൺഗ്രസിനുള്ളിലെ ഉപജാപക വൃത്തിയെക്കുറിച്ച് പറഞ്ഞ് കളിയാക്കുന്നവർ ഇതുകൂടി മനസ്സിലാക്കണം. മോദിക്കെതിരെ തിരിയാൻ ശ്രമിക്കുന്നവരെയാണ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കുന്നത്. അങ്ങനെ തിരിയാൻ ശ്രമിച്ചാലും ഇല്ലെങ്കിലും അവർക്കെതിരെയുള്ള ഗ്രൂപ്പിലെ നേതാക്കളുമായി ആത്മബന്ധമുണ്ട് എന്ന് കരുതിയാൽ പോലും അത് അവരുടെ പരാജയത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്.